കല്യാണം കഴിഞ്ഞ ഉടനെ ഒറ്റയ്ക്ക് താമസമായോ? ഇല്ല, വീട്ടിൽ തന്നെ, തറവാട്ടിൽ തന്നെ. ഞങ്ങൾ വീടും സ്ഥലമൊക്കെ നമ്മൾ മേടിച്ചു. അപ്പൊ ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം അതാണ്. ഇപ്പൊ വീടും സ്ഥലമൊക്കെ മേടിച്ചു, തേപ്പും പണിയൊക്കെ കഴിഞ്ഞു. ഇനി ഇവളെ നല്ലൊരുത്തന്റെ കൂടെ പറഞ്ഞയക്കണം. ഒരനുഭവം ഉണ്ടായിട്ടുണ്ട് പ്രോഗ്രാം സ്ഥലത്തുനിന്ന്. ഭയങ്കര എന്താ വെച്ചാല്, പയ്യന്നൂര് ഞാൻ ഒരു രണ്ടു മൂന്ന് വർഷം ഗൾഫിലായിരുന്നു. അച്ഛനാണ് പ്രോഗ്രാമിന് പോകുക. അപ്പൊ പയ്യന്നൂര് പ്രോഗ്രാമിന് പോകുമ്പോ അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുക, ഒരു അമ്മൂമ്മ, ഒരു ചേച്ചി, രണ്ട് രണ്ടു എത്ര മൂന്ന് ചേട്ടന്മാർ വന്ന് എന്നെ വിളിച്ചു. ഇയാൾക്ക് വേണ്ടിയിട്ടാണ് അന്വേഷിക്കുന്നത്. വെൽഡിങ് വർക്ക്ഷോപ്പിന്റെ ഉടമസ്ഥനാണ്. എന്നോട് വന്നിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു അത് ഒരു പ്രാവശ്യം കൂടി കെട്ടാനുള്ള ഇതുണ്ടോന്നറിയില്ല എന്ന് പറഞ്ഞു. ചേട്ടനോട് വന്ന് പറഞ്ഞു, അമ്മൂമ്മ കുട്ടിയെ കൊടുക്കണ്ടോ? എന്റെ മോനാണ്. വളരെ ലൈവായിട്ടുള്ള ഒരു കല്യാണ ആലോചന. ബ്രദറാന്ന് വിചാരിച്ചു. കൊറേ സ്ഥലത്ത് ഞങ്ങൾ അങ്ങനെ ബ്രദർ സിസ്റ്റർ എന്നുള്ളൊരു. നിങ്ങൾക്കിപ്പോ കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായി? കല്യാണം കഴിഞ്ഞിട്ട് രണ്ടര വർഷമായി. ശരിക്കും ഞങ്ങള് 2002 കണ്ട് 2002 കണ്ട് അന്ന് ഇവരെ വീട്ടിൽ പോയി ചോദിച്ചു. അവരമ്മ പറഞ്ഞു അവര് ആങ്ങളെയും ഒരാഴ്ച കഴിട്ട് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. കാസ്റ്റ് ഒന്നാണ്. കല്യാണം എങ്ങനെ സിമ്പിൾ ആയിട്ടാണോ നടത്തിയത്? അല്ലല്ല, ഗംഭീര നല്ല കല്യാണമായിരുന്നു. അത് മെയിൻ ആയിട്ട് ഈ പ്രശ്നമായിരുന്നു. എന്റെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചു. എന്റെ ആങ്ങളാ മനോട്ടിനൊരു പെങ്ങള്, ഇളയ പെങ്ങളുണ്ട്, ഭയങ്കര തടിയാ. കല്യാണത്തിന് മുന്നേ അവൾക്ക് ഭയങ്കര തടിയായിരുന്നു. ഇവരെല്ലാരും തടിച്ചവരാ. ഇവര് കുടുംബത്തിൽ ഞാൻ മാത്രമല്ല ഇങ്ങനെ പെൻസിൽ മാർക്ക്. വലിയ മനസ്സുള്ളവരാ. വലിയ മനസ്സുള്ളവരും. അപ്പൊ അവൾക്ക് പെങ്ങൾക്ക് പറ്റിയ ഒരു ആൺകുട്ടി, ഒരു ചേട്ടനെ എന്റെ ആങ്ങള സെലക്ട് ചെയ്ത്, നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ സെലക്ട് ചെയ്ത് ഇവരുടെ വീട്ടിലേക്ക് പോവാണ്, പെണ്ണ് കാണാനായിട്ട് പോവാണ്. ഇവരുടെ വീട് ചെറിയ വീടാ. ചേച്ചി അവിടെ വന്നാൽ എന്തെങ്കിലും കുന്നംകുളം ഭാഗത്ത് പോകുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം. തീർച്ചയായിട്ടും വീട്ടിൽ വന്നതിന് ചേച്ചി വിചാരിക്കും ഈ അമ്മയും 6 മക്കളും ഈ മരുമക്കളും അവരുടെ കുട്ടികളും മൊത്തം ഒരു 22-23 പേരുണ്ട്. ഇവരെല്ലാവരും എങ്ങനെ, 3 മക്കളെ വെച്ച് ഓരോരുത്തർക്ക് അങ്ങോട്ട് കൂട്ടിക്കോ, ഇവരെല്ലാവരും എങ്ങനെ ഈ കുഞ്ഞു വീട്ടിൽ ഒതുങ്ങി കൂടണം എന്ന് തോന്നും. ഒരു ഉത്സവം പെരുന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ അത്രയ്ക്ക് നല്ലൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് മനുവേട്ടൻ്റെ ഉള്ളത്. ഞാൻ അതിൻ്റെ ഇടയിൽ എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് അങ്ങനെ ഒരു ഫാമിലി കിട്ടിയത്. മനുവേട്ടൻ്റെ അമ്മ, പ്രത്യേകിച്ച് മനുവേട്ടൻ്റെ അമ്മ. എൻ്റെ ശബ്ദം, ഞാൻ പ്രോഗ്രാമിന് പോയി ശബ്ദം അടഞ്ഞു വന്നാൽ അപ്പം മഞ്ഞൾ പറിക്കാൻ പോകും. ഏതെങ്കിലും പറമ്പിൽ, ഇവർക്ക് പറമ്പില്ല, ഏതെങ്കിലും പറമ്പിൽ പോയി പച്ച മഞ്ഞൾ പറിച്ചു കിടന്ന് അമ്മയിലിട്ട് അരച്ചരച്ചരച്ച് എന്നെ കൊണ്ട് കുടിപ്പിക്കും. മഞ്ഞൾ കുടിച്ച ശബ്ദത്തിന് ശബ്ദം വരും. അതെ, പച്ച നല്ല ടിപ്സ് ആയിട്ട്. അതാണ് വേറെ പലരും എന്റെ കൂടെ പാടുന്ന പലരും എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കും. എന്നിട്ട് ഞാൻ അമ്മയുടെ ഫോൺ കൊടുക്കും, അമ്മ പറയും അവരോട് ഇങ്ങനെ ചെയ്ത. തീർച്ചയായിട്ടും പറഞ്ഞു വന്നത് മനുവേട്ടന്റെ വീട്ടിൽ വന്നെന്റെ ആങ്ങള വീട് കണ്ടവയ്ക്ക് അവനെ ആകെ കുത്തിത്തിരിപ്പായി. കല്യാണം വേണ്ട, കാരണം ഒരുപാട് ഞങ്ങൾ എസ്സി പുലയ പുലയ കമ്മ്യൂണിറ്റി പഠിച്ച കുട്ടികൾ കുറവാണ്. പഠിച്ച പെൺകുട്ടികൾ ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒതുങ്ങി കൂടുകയാണ് എല്ലാവരും. പഠിച്ച കുട്ടികൾ കുറവായ കാരണം എനിക്ക് ഒരുപാട് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ തന്നെ ആലോചനകൾ വന്നിരുന്നു. അപ്പം എൻ്റെ ആങ്ങളെ അവരെ കൊണ്ട് കെട്ടിക്കണം. പ്രത്യേകിച്ച് മനുവേട്ടൻ എന്നൊരു കലാകാരൻ, കലാകാരന്മാർക്ക് ഒരു പണിയില്ലാതെ കല കൊണ്ട് മാത്രം ജീവിക്കാനാവില്ല. ഇപ്പോഴത്തെ അല്ല, ഇപ്പോൾ കാലം ഒരു ബിസിനസ്, വല്ലാത്ത ബിസിനസ്സാണ്. പക്ഷെ അന്ന് കുറച്ച് ഒരു കൊല്ലങ്ങൾക്ക് മുമ്പ് മനുവേട്ടൻ ഇങ്ങനെ പണിയൊന്നുമില്ല, ചെറിയൊരു വീട്, ചെറിയ വീടാണെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അച്ഛന്. അപ്പം ഇവനത് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ചേട്ടന്. അങ്ങനെ ചെറിയൊരു എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഇത് അമ്മയും അച്ഛനും കൂടെ പറഞ്ഞ് ആ എതിർപ്പെല്ലാം മാറ്റി കല്യാണം കഴിപ്പിച്ചു തന്നു. ഇപ്പോൾ അവനെ ഏറ്റവും ബഹുമാനിക്കുന്നത് മനുവേട്ടനെയാണ്. നമ്മൾ റിസർച്ച് ചെയ്യുന്നു, സമ്മതിച്ചു. എന്നാലും ഇത്രയും വിദ്യാഭ്യാസം കയ്യിലുള്ള സ്ഥിതിക്ക് ഒരു എന്തെങ്കിലും ഒരു ജോലിയും കൂടി ഉണ്ടെങ്കിൽ അത് കുറേ കൂടെ നമുക്കൊരു, കാരണം ഏത് ഫീൽഡിലും എല്ലാവർക്കും ഒരു സമയമുണ്ട്. അതെ അതെ, അല്ലെ? കുറെ നാൾ കഴിയുമ്പോ ഇനി വേറൊരു പ്രസീത ഉണ്ടായെന്ന് വരാം, വേറൊരു മനോജും ഉണ്ടായെന്ന് വരാം. അപ്പോ നമുക്ക് ആ സമയത്ത് നമ്മൾ വല്ലാതെ ഒരു ഇൻസെക്യൂരിറ്റി, നമ്മൾ എത്ര തന്നെ ആദർശം ഉള്ളവരാണെങ്കിലും വിപ്ലവം ഉണ്ടെങ്കിലും എത്ര കലാസ്നേഹം ഉണ്ടെങ്കിലും, അല്ലേ? അങ്ങനെ ഒരു സാമ്പത്തികം വലിയൊരു ഘടകമാണ് നമ്മുടെ ജീവിതത്തില്. ഇപ്പോൾ ഈ പ്രോഗ്രാം കൊണ്ടും കോളേജിലെ സ്കോളർഷിപ്പ് കൊണ്ടും ഡെമോൺസ്ട്രേഷൻ കൊണ്ടും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. എന്താ കുട്ടികൾ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണോ? അല്ല, ചേട്ടൻ ദുബായിലായിരുന്നു. മെയിനായിട്ട് ഞങ്ങൾക്കൊരു വീട് വേണം, ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ചെറുതാണെങ്കിലും ഒരു വീട് സ്വന്തമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു വന്നതിന്റെ സ്വന്തമായിട്ടൊരു വീട്. ഇപ്പോൾ തറവാട്ടിലെ അനിയൻ കല്യാണം കഴിക്കാൻ പോകുന്നു. അത് കഴിഞ്ഞാലും
നമ്മളെപ്പോഴായാലും തിരിഞ്ഞു പോകണ്ട ഇപ്പൊ അണുകുടുംബം മൊത്തം വന്നു. കേരളം മൊത്തം അണുകുടുംബം. കല്യാണം കഴിഞ്ഞ ഇന്നാളൊരു അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞു, കല്യാണം കഴിഞ്ഞ ചേട്ടാ പോവാം, ചേട്ടാ പോവാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ല ഇവരുടെ. പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് പ്രോഗ്രാം കഴിഞ്ഞാലൊന്ന് തലചായ്ക്കാൻ, അങ്ങനെ നമ്മളെപ്പോഴായാലും ഈ പറഞ്ഞ പോലെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഷെൽട്ടർ എപ്പോഴും ആവശ്യമാണ്. അത് ഞങ്ങൾ ഈ അടുത്തൊരു വീട് വാങ്ങി. ആ കാര്യത്തിൽ ഞങ്ങൾ സേഫായി. ഇപ്പോൾ ഇനിയിപ്പോൾ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു എസ് സി കാറ്റഗറിയിൽപ്പെട്ട ഒരാളായതുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു ജോലി കിട്ടിക്കൂടായികയില്ല. പക്ഷേ ഫോക്ലോർ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ജോലിക്ക് സാധ്യതയും കുറവാണ്. നമ്മുടെ കരിയർ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു പരിശ്രമത്തിലാണിപ്പോൾ ഈ നാടൻ പാട്ട് വെച്ചിട്ട് തന്നെ പാട്ട് കുട്ടികളിലേക്ക് എത്തിക്കുന്നത് എങ്ങനെ, കുട്ടികളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എന്തുമാത്രം പോവാം, അങ്ങനൊരു അന്വേഷണമാണ്. ഈ ഒരു ഗത്യന്തരം കിട്ടാത്ത സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ ഒരു ഗത്യന്തരം കിട്ടാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ രണ്ടാളിപ്പോഴുള്ളത്. ആ ഇത്രയും സ്വന്തം പ്രൊഫഷൻ എന്ന് ഞാൻ ഒരിക്കലും നാടൻ കലാരൂപത്തിന് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എന്ത് കിട്ടും എന്ന് അതിനെ നമ്മൾ ഞാൻ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും അതിൻ്റെ ഒരു ഇത്രയും സത്യസന്ധമായിട്ട് ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുന്ന നിങ്ങൾ ഇനി എത്ര വലിയ വീട് വെച്ചാലും എത്ര സെറ്റിൽ ചെയ്താലും ഈ കൂട്ടുകുടുംബ സംസ്കാരം നിങ്ങൾ അങ്ങനെ വിടാൻ പാടില്ല. കാരണം ഇപ്പം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. കാരണം ഇനി നിങ്ങളുടെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന ഇതേ സെൻറ്റിമെൻറ്റ്സ് അവർക്കും ഉണ്ടാവണം അല്ലേ. അവർക്കും ഈ സ്നേഹം അപ്പൂപ്പൻ അമ്മൂമ്മ വലിയമ്മ ചെറിയമ്മ അങ്ങനെ എല്ലാം വേണം. പ്രത്യേകിച്ച് അമ്മ ഒന്നും ഇല്ലാതെ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ വിളിക്കും. എൻ്റെ അമ്മയ്ക്ക് വിളിച്ചില്ലെങ്കിലും മനേട്ടൻ്റെ അമ്മയ്ക്ക് ഞാൻ വിളിക്കും. അത് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ആയിപ്പോയി. ഇപ്പോൾ ഒരുപാട് എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ എൻ്റെ കൂടെയുള്ള പാട്ടുകാർക്കൊക്കെ പക്ഷേ വേറെ തിരിച്ചാണ് അനുഭവം. പ്രോഗ്രാം കഴിഞ്ഞാൽ വെളുപ്പിന് 6 മണിക്ക് എത്തിയാലും 8 മണിക്ക് എത്തിയാലും ഉറങ്ങാൻ പറ്റില്ല അവർക്കൊന്നും. പക്ഷേ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല, തിരിച്ചാണ്. ഒരിക്കലും മറക്കാം, വന്ന വഴി മറക്കരുത് എന്ന് പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇപ്പോഴത്തെ എൻ്റെ അമ്മായിയമ്മ എടുത്തു പറയാൻ. അതൊരു അമ്മായിയമ്മനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയണതല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ ഞാന് പറഞ്ഞില്ലേ, നീ എന്തുട്ടി കാണിക്കണേ, നീ 7 മണി 8 മണി വരെ കിടന്നുറങ്ങണ്. എന്റെ അമ്മായിമ്മക്ക് കുഴപ്പമില്ല, പിന്നെ നിങ്ങൾക്ക് പ്രശ്നം എന്താ? നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത സ്വഭാവം പരസ്പരം പരസ്പരം ഇഷ്ടമില്ലാത്തത് പെട്ടെന്ന് വാശി പിടിക്കും. മനേട്ടൻ അങ്ങനെയുണ്ട്. അത് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിലും ഒരു വാശി. പ്രസീതയുടെ ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്താ? പ്രസീതയുടെ ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചൂടാവും. ദേഷ്യക്കാരിയാണോ? ഓ,